ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ്. എന്താണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് നോക്കാം. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആർ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ട്രഷറി ബിൽസ്, കൊമേഴ്സ്യൽ പേപ്പേഴ്സ് എക്സെട്ര. അതായത് ട്രഷറി ബില്ലെ കൊമേഴ്സ്യൽ പേപ്പർ പോലെയുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലുള്ള ഷോർട്ട് ടേം ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആർ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രഷറി ബില്ലുകൾ, കൊമേഴ്സ്യൽ പേപ്പറുകൾ എന്നൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ദ വേർഡ് മാർക്കറ്റബിൾ ഇംപ്ലൈസ് ദാറ്റ് ദ സെക്യൂരിറ്റീസ് ക്യാൻ ബി സോൾഡ് ക്വിക്ക്ലി. ക്വിക്കായിട്ട് സോൾഡ് ചെയ്യാൻ കഴിയുന്ന സെക്യൂരിറ്റികളെയാണ് നമ്മൾ മാർക്കറ്റബിൾ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെ നമുക്ക് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതായത് വിത്തിൻ എ ഡേ, ഒരു ഡേയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന സെക്യൂരിറ്റികളാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രഷറി ബിൽസ് ക്യാൻ ബി സോൾഡ് വിത്തിൻ എ ഡേ. ട്രഷറി ബിൽ എന്നുള്ളത് നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സോൾഡ് ചെയ്യാൻ കഴിയും. ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വെരി ക്വിക്ക്ലി. മാർക്കറ്റബിൾ സെക്യൂരിറ്റികളെ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് നിയർ ക്യാഷ് ഓർ ക്യാഷ് ഇക്വാലൻറ്റ്. ക്യാഷിൻ്റെ തുല്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ക്യാഷ് ഇക്വാലൻറ്റ് എന്ന് അതിനെ നമുക്ക് പറയാം, ഷോർട്ട് ടേം ആയിട്ട് പറയാം. സോ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ആർ ദ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലെല്ലാം ഷോർട്ട് ടേം ആയിട്ടുള്ള ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ എന്ന് പറയുക. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ട്രഷറി ബില്ലുകൾ, കൊമേഴ്സ്യൽ പേപ്പറുകൾ എന്നിവയൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾക്ക് ഉദാഹരണമാണ്. ദ വേർഡ് മാർക്കറ്റബിൾ ഇംപ്ലൈസ് ദാറ്റ് ദ സെക്യൂരിറ്റീസ് ക്യാൻ ബി സോൾഡ് ക്വിക്ക്ലി. ക്വിക്കായിട്ട് സോൾഡ് ചെയ്യാൻ കഴിയുന്ന സെക്യൂരിറ്റികളാണ് മാർക്കറ്റബിൾ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു എ ക്യാഷ് ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഡേയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന സെക്യൂരിറ്റികളാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രഷറി ബിൽസ് ക്യാൻ ബി സോൾഡ് വിത്തിൻ എ ഡേ. ട്രഷറി ബിൽസ് നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സോൾഡ് ചെയ്യാൻ കഴിയും. ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വെരി ക്വിക്ക്ലി. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെ നമുക്ക് ക്യാഷിലേക്ക് ക്വിക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് നിയർ ക്യാഷ് ഓർ ക്യാഷ് ഇക്വാലൻസ്. അതിനെ നമുക്ക് നിയർ ക്യാഷ് എന്നോ ക്യാഷ് ഇക്വാലൻ്റ് എന്നോ അറിയപ്പെടാം. നെക്സ്റ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ പ്രധാനമായിട്ടും 10 തരത്തിലുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഫസ്റ്റ് വൺ യൂണിറ്റ്സ് 1964, സെക്കൻഡ് വൺ കോൾ മണി, തേർഡ് വൺ ട്രഷറി ബിൽ, ഫോർത്ത് വൺ ട്രേഡ് ബിൽ, ഫിഫ്ത്ത് വൺ കൊമേഴ്സ്യൽ പേപ്പർ, സിക്സ്ത് വൺ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, സെവൻത്ത് വൺ റെഡി ഫോർവേഡ്സ്, എയ്ത്ത് വൺ ഇൻ്റർ കമ്പനി ഡെപ്പോസിറ്റ്സ്, നയൻത്ത് വൺ ബദ്ല ഫിനാൻസിങ് ആൻഡ് ടെൻത്ത് വൺ ബിൽ ഡിസ്കൗണ്ടിങ്. ഓരോ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളെ കുറിച്ച് നമുക്ക് നോക്കാം. യൂണിറ്റ്സ് 1964, കോൾ മണി, ട്രഷറി ബിൽ, ട്രേഡ് ബിൽ, കൊമേഴ്സ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, റെഡി ഫോർവേഡ്സ്, ഇൻ്റർ കമ്പനി ഡെപ്പോസിറ്റ്സ്, ബദ്ല ഫിനാൻസിങ് ആൻഡ് ബിൽ ഡിസ്കൗണ്ടിങ്. ഇതാണ് പ്രധാനപ്പെട്ട മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് യൂണിറ്റ്സ് 1964 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ദ യു ടി ഐസ് യൂണിറ്റ് 1964 ഈസ് വെരി പോപ്പുലർ ഫോർ മേക്കിംഗ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മേക്ക് ചെയ്യുന്നതിന് പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് യു ടി ഐയുടെ യൂണിറ്റ് 1964 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഓപ്പൺ എൻഡഡ് സ്കീം ബിക്കോസ് ഇറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ബാക്ക് ടു ദ യു ടി ഐ ഇറ്റ് സെൽഫ് ഓൺ ദ കണ്ടിന്യൂസ് ബേസിസ്. യു ടി ഐയിൽ നിന്നും ഇത് പർച്ചേസ് ചെയ്യുകയും യു ടി ഐക്ക് തന്നെ വീണ്ടും സോൾഡ് ബാക്ക് ചെയ്യാനും കഴിയുന്ന ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് യൂണിറ്റ്സ് 1964 എന്ന് പറയുന്നത്. ദി യൂണിറ്റ്സ് ഹാവ് ഫേസ് വാല്യൂ ഓഫ് റുപ്പീസ് 10. യൂണിറ്റ്സിൻ്റെ ഫേസ് വാല്യൂ എന്നുള്ളത് 10 രൂപയാണ്. 10 രൂപ ഫേസ് വാല്യൂ വെച്ചിട്ടാണ് യൂണിറ്റ്സ് 1964 ആരംഭിക്കുന്നത്. സോ ദ പർച്ചേസ് ആൻഡ് സെയിൽ വാല്യൂ ഓഫ് യൂണിറ്റ്സ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദ യൂണിറ്റ്സ്. യൂണിറ്റ്സിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂമായിട്ട് അതിൻ്റെ പർച്ചേസ് ആൻഡ് സെയിൽ വാല്യൂ എന്നുള്ളത് ബന്ധപ്പെട്ടിട്ടില്ല. But it is determined administratively in such a manner that they rise gradually over time. അതായത് പക്ഷേ ഇതിൻ്റെ വാല്യൂ എന്നുള്ളത്, അസറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് ഗ്രാജ്വലി ഇൻക്രീസിങ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് യൂണിറ്റ്സ് 1964 എന്നുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ്. അതായത് ഒരു ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ്. അതിൻ്റെ ഫേസ് വാല്യൂ എന്നുള്ളത് 10 രൂപീസാണ്. യു ടി ഐ ആണത് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യു ടി ഐക്ക് തന്നെ തിരിച്ച് സോൾഡ് ചെയ്യുകയും ചെയ്യാം. യു ടി ഐ ആണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ യു ടി ഐക്ക് തന്നെ പർച്ചേസ് ചെയ്യുകയും സോൾഡ് ചെയ്യുകയും ചെയ്യാവുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണിത്. ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ദ യൂണിറ്റ്സ് ഹാവ് ഫേസ് വാല്യൂ ഓഫ് റുപ്പീസ് 10. യൂണിറ്റ്സിൻ്റെ ഫേസ് വാല്യൂ എന്നുള്ളത് 10 രൂപയാണ്. പർച്ചേസ് ആൻഡ് സെയിൽ വാല്യൂ ഓഫ് യൂണിറ്റ്സ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദ യൂണിറ്റ്സ്. യൂണിറ്റ്സിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂമായിട്ട് അതിന് ബന്ധമില്ല. ബട്ട് ഇറ്റ് ഈസ് ഡിറ്റർമിൻ അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇൻ സച്ച് എ മാനർ ദാറ്റ് ദേ റേസ് ഗ്രാജ്വലി ഓവർ ടൈം. നെക്സ്റ്റ് വൺ പറയുന്നത് കോൾ മണി. എന്താണ് കാൾ മണി എന്ന് നോക്കാം.
call money means very short term period loans. The day to day surplus funds are treated as call money. The market which deals in call money is called call money market. The maturity of call money is varying between 1 day and a fortnight. Call money ennu parnal very short period loans, adhaid kuranya period lekulla loanugale nammal call money endha vaakku kondu soorikkunnu. The day to day surplus funds are treated as call money. ദൈനംദിനമായിട്ടുള്ള സർപ്ലസ് ഫണ്ടുകളാണ് കോൾ മണി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ദ മാർക്കറ്റ് വിച്ച് ഡീൽസ് ഇൻ കോൾ മണി ഇസ് കാൾഡ് കോൾ മണി മാർക്കറ്റ്. കോൾ മണിയുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിനെ നമ്മൾ കോൾ മണി മാർക്കറ്റ് എന്ന് പറയും. മെച്യൂരിറ്റി ഓഫ് കോൾ മണി ഈസ് വേരിയിങ് ബിറ്റ്വീൻ 1 day ആൻഡ് എ ഫോർട്ട് നൈറ്റ്. ഒരു ദിവസം മാത്രമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് കോൾ മണിയുടെ മെച്യൂരിറ്റി എന്നുള്ളത് നോർമലി 1 day അല്ലെങ്കിൽ ഒരു ഫോർട്ട് നൈറ്റോ ആയിരിക്കും. ഇതാണ് ഇത്ര ചെറിയ ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള ബാങ്കുകൾ തമ്മിൽ അവരുടെ വായ്പാ ആവശ്യങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കോൾ മണി എന്ന് പറയുന്നത്. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്നുള്ളത് നോർമലി 1 day അല്ലെങ്കിൽ ഒരു ഫോർട്ട് നൈറ്റോ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ട്രഷറി ബിൽസ്. എന്താണ് ട്രഷറി ബിൽസ് എന്ന് നോക്കാം. ട്രഷറി ബിൽസ് ആർ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ RBI ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റുകളാണ് ട്രഷറി ബില്ലുകൾ എന്നറിയപ്പെടുന്നത്. ദീസ് ആർ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ് ഫോർ എ പീരിയഡ് റേഞ്ചിങ് ഫ്രം 91 to 364, 91 ദിവസം മുതൽ 364 ദിവസം വരെ ഉള്ള പീരിയഡ് ഓഫ് റേഞ്ചിങ്ങിൽ വരുന്ന ഒരു ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് ട്രഷറി ബില്ല് എന്ന് പറയുന്നത്. അതായത് 3 months മുതൽ 1 year വരെ. ദീസ് ആർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ ബൈ ഫ്രീലി ഡെലിവറി. ഫ്രീ ഡെലിവറിയിൽ കൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുകൾ കൂടിയാണ് ട്രഷറി ബില്ല് എന്ന് പറയുന്നത്. ദീസ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ടിലാണ് ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യുന്നത്. നോർമലി 25,000 ആൻഡ് എബവ് റുപ്പീസ് ആയിരിക്കും ഇതിൻ്റെ വാല്യൂ എന്നുള്ളത്. 25,000 അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആയിരിക്കും ട്രഷറി ബില്ലിൻ്റെ നോർമലായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. സോ ട്രഷറി ബില്ല് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ RBI ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റുകളാണ് ട്രഷറി ബില്ല് എന്ന് പറയുന്നത്. അതിൻ്റെ പീരിയഡ് എന്നുള്ളത് റേഞ്ചിങ് ഫ്രം 91 to 364 ആണ്. 91 മുതൽ 364 ദിവസം വരെയാണ് അതിൻ്റെ പീരിയഡ് എന്നുള്ളത്. ദീസ് ആർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ഹെൻസ് ദേ ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. അതുകൊണ്ട് തന്നെ അത് ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ദീസ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഒരു ഡിസ്കൗണ്ടിൽ നമുക്കത് ഇഷ്യൂ ചെയ്യാൻ കഴിയും. നോർമലി 25,000 ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ട്രേഡ് ബിൽസ്. എന്താണ് ട്രേഡ് ബിൽസ് എന്ന് നോക്കാം. എ ട്രേഡ് ബിൽ ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ ഡയറക്റ്റിംഗ് എ പേഴ്സൺ ടു പേ എ സെർട്ടൻ എമൗണ്ട് ഓഫ് മണി ഓൺലി ടു ദ ഓർഡർ ഓർ ടു ദ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ട്രേഡ് ബിൽ അല്ലെ മറ്റ് പറയുന്ന മറ്റൊരു പേരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രേഡ് ബിൽ എന്ന് പറയുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് ഈസ് അൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്, എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ, പ്രത്യേകമായിട്ടുള്ള കണ്ടീഷൻസ് അതിന് ഉണ്ടായിരിക്കില്ല. സൈൻഡ് ബൈ ദ മേക്കർ ഡയറക്റ്റിംഗ് എ പേഴ്സൺ ടു പേ എ സെർട്ടൻ എമൗണ്ട് ഓഫ് മണി ഓൺലി ടു ദ ഓർഡർ ഓർ ടു ദ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബെയറർക്കോ അല്ലെങ്കിൽ പറയപ്പെടുന്ന വ്യക്തിക്കോ, ഓർഡർ പറയപ്പെടുന്ന വ്യക്തിക്കോ മാത്രമായിട്ട് അതിൻ്റെ എമൗണ്ട് ഓഫ് മണി പേ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതപ്പെട്ടുള്ള വ്യക്തി, അതായത് ഇൻസ്ട്രുമെൻറ്റ് റൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി നൽകുന്ന ഒരു അൺകണ്ടീഷണൽ ഓർഡറിനെയാണ് നമ്മൾ ട്രേഡ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ എ ട്രേഡ് ബിൽ ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ, ഒരു അൺകണ്ടീഷണൽ ഓർഡറോട് കൂടിയിട്ടുള്ള ഒരു എഴുതപ്പെട്ടിട്ടുള്ള ഒരു രേഖയാണ് ട്രേഡ് ബിൽ എന്ന് പറയുന്നത്. സൈൻഡ് ബൈ ദ മേക്കർ, ആരാണോ ബില്ല് നിർമ്മിക്കുന്നതെങ്കിൽ അദ്ദേഹമാണ് ആ ബില്ലിനെ സൈൻ ചെയ്യുന്നത്. ഡയറക്റ്റിംഗ് എ പേഴ്സൺ ടു പേ എ സെർട്ടൻ എമൗണ്ട് ഓഫ് മണി, ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് മണി പേ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ വ്യക്തിയുടെ ഓർഡർ പ്രകാരം നിശ്ചിത എമൗണ്ട് ഓഫ് മണി പേ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റിന് നൽകുന്ന സൈൻ ചെയ്തിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ ഓർഡറിനെയാണ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർഡറിനെയാണ് നമ്മൾ ട്രേഡ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് കൈമാറ്റം ചെയ്യാവുന്നതോ അല്ലെങ്കിൽ നെഗോഷ്യബിളായിട്ട് മാറ്റാവുന്നതോ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നെക്സ്റ്റ് കൊമേഴ്സ്യൽ പേപ്പർ. എന്താണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് നോക്കാം. ദ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മാർക്കറ്റ് ഇൻ 1989 to 1990. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1989 മുതൽ 90 കാലഘട്ടത്തിലാണ്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ പേപ്പർ ലൈക്ക് ട്രഷറി ബിൽ. ട്രഷറി ബില്ല് പോലെ തന്നെയുള്ള ഒരു ഫിനാൻഷ്യൽ പേപ്പറാണ് ഈ കൊമേഴ്സ്യൽ ബില്ല് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അൻ അൺസെക്യൂർഡ് നെഗോഷ്യബിൾ പ്രോമിസറി നോട്ട്. സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു നെഗോഷ്യബിൾ പ്രോമിസറി നോട്ടാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ മോർഗേജ് ആയിട്ടൊന്നും വയ്ക്കാതെ ഉള്ള ഒരു നെഗോഷ്യബിൾ പ്രോമിസറി നോട്ടിനെയാണ് നമ്മൾ കൊമേഴ്സ്യൽ പേപ്പർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
ഇറ്റ് ഹാസ് എ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് റേഞ്ചിങ് ഫ്രം 3 to 6 മന്ത്. 3 മുതൽ 6 മാസം വരെ മെച്യൂരിറ്റി പീരീഡുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. സോ ദ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മാർക്കറ്റ് ഇൻ 1989 to 1990. 1989-1990 കാലഘട്ടത്തിലാണ് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണിത്. ഇത് ട്രഷറി ബില്ലിനെ പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ പേപ്പറാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു അൺസെക്യൂർഡ് ആണ്, അതുപോലെ തന്നെ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ടാണ്. അതിൻ്റെ ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. നോർമലി അത് റേഞ്ച് ചെയ്യുന്നത് 3 മുതൽ 6 മാസം വരെ ആയിരിക്കും അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്നുള്ളത് റേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിനെ നമുക്ക് CD എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ എന്താണ് CD അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് നോക്കാം. CDs വേർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1989-1990. ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഇൻ ദ ഫോം ഓഫ് പ്രോമിസറി നോട്ട്സ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് എഗെയിൻസ്റ്റ് ദ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് ഓഫ് കമ്പനീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസീവ്ഡ് ബൈ ദ ബാങ്ക്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1989-1990 കാലഘട്ടത്തിലാണ്. ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഇൻ ദ ഫോം ഓഫ് പ്രോമിസറി നോട്ട്സ്. പ്രോമിസറി നോട്ടുകളുടെ രൂപത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കുകളാണ്. എഗെയിൻസ്റ്റ് ദ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് ഓഫ് കമ്പനീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസീവ്ഡ് ബൈ ദ ബാങ്ക്. കമ്പനികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമ്പനികളുടെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള കമ്പനികളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സുകൾക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോമിസറി നോട്ടുകളാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് എഗെയിൻസ്റ്റ് ദ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് ഓഫ് കമ്പനീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസീവ്ഡ് ബൈ ദ ബാങ്ക്. സിംപ്ലി സ്റ്റേറ്റഡ്, ഇറ്റ് ഈസ് എ ടൈം ഡെപ്പോസിറ്റ് ഓഫ് സ്പെസിഫിക് മെച്യൂരിറ്റി ആൻഡ് ഈസ് ഈസിലി ട്രാൻസ്ഫറബിൾ. സ്പെസിഫിക് മെച്യൂരിറ്റി പീരീഡിലേക്കുള്ള ഒരു ഡെപ്പോസിറ്റാണത്. അത് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും കഴിയും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെ നോർമലി മിനിമം എമൗണ്ട് എന്നുള്ളത് 500,000 അല്ലെങ്കിൽ 500,000 മൾട്ടിപ്പിൾസോ ആയിരിക്കും. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ മൾട്ടിപ്ലൈസ് ഓഫ് 5 lakh സബ്ജക്ട് ടു ദ മിനിമം എമൗണ്ട് ഓഫ് ഈച്ച് ഇഷ്യൂ ഓഫ് ₹25 lakh. ഇങ്ങനെയായിരിക്കും അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അത് ഇഷ്യൂ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ്, കോർപ്പറേഷൻസ്, കമ്പനീസ്, ട്രസ്റ്റ്, ഫണ്ട്സ് ആൻഡ് അസോസിയേഷൻസ്, ഇത്രയും വ്യക്തികളാണത് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ടു ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിന് ഇഷ്യൂ ചെയ്യാം, കോർപ്പറേഷൻസിന് ഇഷ്യൂ ചെയ്യാം, കമ്പനികൾക്ക് ഇഷ്യൂ ചെയ്യാം, ട്രസ്റ്റുകൾക്ക് ഇഷ്യൂ ചെയ്യാം, ഫണ്ട് അസോസിയേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും അസോസിയേഷനുകൾക്കും ഇത് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് റെഡി ഫോർവേഡ്സ്. ഇൻ ദ റെഡി ഫോർവേഡ് ഡീൽ, എ കൊമേഴ്സ്യൽ ബാങ്ക് ഓർ സം അതർ ഓർഗനൈസേഷൻ മേ എൻ്റർ ഇൻ ടു എൻ അറേഞ്ച്മെൻറ്റ് വിത്ത് എ കമ്പനി വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ഫണ്ട് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇറ്റ് ഈസ് എ റെഡി ഫോർവേഡ് ഡീൽ വിത്ത് എ കൊമേഴ്സ്യൽ ബാങ്ക്. ഒരു കൊമേഴ്സ്യൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റെഡി ഫോർവേഡ് ഡീലാണ്. ഓർ സം അതർ ഓർഗനൈസേഷൻ മേ എൻ്റർ ഇൻ ടു എൻ അറേഞ്ച്മെൻറ്റ് വിത്ത് എ കമ്പനി. ഒരു കമ്പനിയുമായിട്ടൊരു കൊമേഴ്സ്യൽ ബാങ്കോ അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ ഓർഗനൈസേഷനോ ഒരു ഫോർവേഡ് ഡീലിൽ എൻ്റർ ചെയ്യുകയും അതിൻ്റെ ഇൻട്രസ്റ്റ് അതിൻ്റെ ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ ടു ഇൻവെസ്റ്റ് ഫണ്ട് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡീലിംഗ്സ് നടപ്പിലാക്കുക എന്നാണ് റെഡി ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം പ്രകാരം ബാങ്ക് സെൽസ് സം സെക്യൂരിറ്റീസ് ടു വൺ കമ്പനീസ്. ബാങ്ക് ചില സെക്യൂരിറ്റികൾ ഒരു കമ്പനിക്ക് വിൽക്കുകയും ആൻഡ് റീപർച്ചേസസ് ദ സെയിം സെക്യൂരിറ്റീസ് അറ്റ് പ്രീ ഡിറ്റർമിൻഡ് പ്രൈസസ്. മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രൈസസിൽ ഈ സെക്യൂരിറ്റികൾ തന്നെ വീണ്ടും റീപർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ റെഡി ഫോർവേഡ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ബാങ്ക് സെക്യൂരിറ്റികൾ കമ്പനികൾക്ക് വിൽക്കുകയും കമ്പനിയിൽ നിന്ന് തന്നെ അത് സെക്യൂരിറ്റികൾ മുൻകൂട്ടി തീരുമാനിച്ചുള്ള പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ റീപർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ റെഡി ഫോർവേഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഇൻകം ഫ്രോം ദ ഇൻട്രസ്റ്റ് ടു ദ കമ്പനി. ദ കമ്പനീസ് ഇൻകം ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബയ്യിങ് ആൻഡ് സെല്ലിങ് പ്രൈസസ്. വാങ്ങുന്നതും വിൽക്കുന്നതും തമ്മിലുള്ള പ്രൈസുകളുടെ ഡിഫറൻസ് ആണ് കമ്പനിയെ സംബന്ധിച്ചും ഇവിടെ റെഡി ഫോർവേഡ് കോൺട്രാക്റ്റിൽ കമ്പനിയുടെ ഇൻകം എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് കമ്പനി ദ ഇൻകം ഓഫ് കമ്പനി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബയ്യിങ് ആൻഡ് സെല്ലിങ് ഓഫ് ദ പ്രൈസസ്. പ്രൈസസിന് സെക്യൂരിറ്റികൾ വിൽക്കുന്ന സമയത്തോ വാങ്ങുന്ന സമയത്തോ ഉണ്ടാകുന്ന അതിൻ്റെ പ്രൈസുകളുടെ ഡിഫറൻസ് ആണ് കമ്പനിയെ സംബന്ധിച്ചും കമ്പനിയുടെ ഇൻകം എന്ന് പറയുന്നത്. സോ ഇൻ റെഡി ഫോർവേഡ് കോൺട്രാക്ട് ഇറ്റ് ഈസ് എ ഡീൽ വിത്ത് എ കൊമേഴ്സ്യൽ ബാങ്ക് ഓർ സം ഓർഗനൈസേഷൻസ് മേ എൻ്റർ ഇൻ ടു എൻ അറേഞ്ച്മെൻറ്റ് വിത്ത് ദ കമ്പനി. കൊമേഴ്സ്യൽ ബാങ്കുകളോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളോ കമ്പനിയുമായിട്ട് ഒരു അറേഞ്ച്മെൻറ്റിൽ ഏർപ്പെടുകയും ദേ ആർ വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ദെയർ ഫണ്ട്സ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. ഈ കരാറ് പ്രകാരം അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് പ്രകാരം ബാങ്കുകൾ അവരുടെ സെക്യൂരിറ്റികൾ വിൽക്കുകയും ഒരു കമ്പനിക്ക് വിൽക്കുകയും കമ്പനിയിൽ നിന്ന് തന്നെ അതേ സെക്യൂരിറ്റികൾ വീണ്ടും പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ റീപർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ റെഡി ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് കമ്പനി സംബന്ധിച്ചും കമ്പനിയുടെ ഇൻകം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബയ്യിങ് ആൻഡ് സെല്ലിങ് പ്രൈസസ് ആണ്. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രൈസുകൾ തമ്മിലുള്ള വ്യതിയാനമാണ് കമ്പനിയുടെ ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ്റർ കമ്പനി ഡെപ്പോസിറ്റ്സ്.
ഇന്റർ കമ്പനി ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് എ പോപ്പുലർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ഫോർ കമ്പനീസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ കമ്പനികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് ഇൻ്റർ കമ്പനി ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ വൺ കമ്പനി വിത്ത് അനദർ കമ്പനി. ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ ഡെപ്പോസിറ്റ് മെയ്ഡ് ചെയ്യുന്നതിന് നമ്മൾ ഇൻ്റർ കമ്പനി എന്ന് പറയുന്നത്. ദ ഡെപ്പോസിറ്റ്സ് ആർ യൂഷ്വലി മെയ്ഡ് ഫോർ എ മാക്സിമം ഓഫ് സിക്സ് മന്ത്. ആറ് മാസത്തേക്കായിരിക്കും ഡെപ്പോസിറ്റ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അത് കോൾ ഡെപ്പോസിറ്റ് ഉണ്ട്, മൂന്ന് മാസം ഉള്ള ഡെപ്പോസിറ്റ്, ത്രീ മന്ത് ഡെപ്പോസിറ്റ് ഉണ്ട്, സിക്സ് മന്ത് ഡെപ്പോസിറ്റ് ഉണ്ട്. ആർ ദ കോമൺ ഇൻ്റർ കമ്പനി ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. കോൾ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ടു ബി റീപെയ്ഡ് ഓൺ കോൾ വെൻ അവർ ഡിമാൻഡ്. എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം തിരിച്ച് നൽകേണ്ടതായിട്ട് വരും, റീപെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. ജനറലി ദീസ് ഡെപ്പോസിറ്റ്സ് ആർ കാൾഡ് ബാക്ക് ഗിവിങ് എ ഡേയ്സ് നോട്ടീസ്. ഒരു ദിവസം മുൻകൂറായിട്ട് നോട്ടീസ് കൊടുത്തിട്ടാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റികളെ കോൾ ബാക്ക് ചെയ്യാറ്. ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഇറ്റ് ടേക്സ് ത്രീ ഡേയ്സ് ടു ഗെറ്റ് ദിസ് മണി ബാക്ക്. യഥാർത്ഥത്തിൽ പക്ഷേ അത് മൂന്ന് ദിവസം പണമായിട്ട് ലഭിക്കാൻ കാലതാമസം എടുക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി അത് ഒരു ദിവസം മുൻപ് നോട്ടീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ മണി റീപെയ്ഡ് ചെയ്യാനുള്ള കാലതാമസം വന്നത് നോർമലി ത്രീ ഡേയ്സ് എടുക്കാറുണ്ട്. സോ ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഇറ്റ് ടേക്സ് ത്രീ ഡേയ്സ് ടു ഗെറ്റ് ദിസ് മണി ബാക്ക്. ഇനി നെക്സ്റ്റ് ത്രീ മന്ത് ഡെപ്പോസിറ്റ്. ത്രീ മന്ത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ദർ ആർ മോർ പോപ്പുലർ എമംഗ് ദ കമ്പനീസ് ഫോർ ഇൻവെസ്റ്റിംഗ് ദ സർപ്ലസ് ഫണ്ട്സ് കറസ്പോണ്ടിങ് ഫോർ ടൈഡിങ് ഓവർ ദ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സ്റ്റോറേജ് ഫേസ്ഡ് ബൈ സം അതേഴ്സ്. അതായത് ഒരു കമ്പനി മറ്റൊരു ഫിനാൻഷ്യൽ ഷോർട്ടേജ് ഉള്ളൊരു കമ്പനിയിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ തന്നെ സർപ്ലസ് ഫണ്ടുകൾ ഷോർട്ടേജ് കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ത്രീ മന്ത് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. മൂന്ന് മാസം കഴിയുമ്പോൾ പലിശ സഹിതം ആ ഫണ്ട് തിരിച്ച് കമ്പനിയിലേക്ക് ഇങ്ങോട്ട് അടക്കുകയും ചെയ്യണം. അതാണ് ത്രീ മന്ത് ഡെപ്പോസിറ്റ്. അതൊരു ഇൻ്റർ കമ്പനി ഡെപ്പോസിറ്റ്. അപ്പോൾ ഒരു കമ്പനിക്ക് സർപ്ലസ് ഉണ്ടാവുകയും മറ്റൊരു കമ്പനിക്ക് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഫിനാൻസ് ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ ഈ ഷോർട്ടേജ് ഓഫ് ഫിനാൻസിനെ മറികടക്കാൻ വേണ്ടി സർപ്ലസ് കമ്പനി ഷോർട്ടേജ് കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ത്രീ മന്ത് ഡെപ്പോസിറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് സിക്സ് മന്ത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെപ്പോസിറ്റ്സിൻ്റെ മാക്സിമം പീരീഡ് എന്നുള്ളത് ആറ് മാസമാണ്. ഈ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് യൂഷ്വലി മെയ്ഡ് ചെയ്യുന്നത് കാറ്റഗറി എ കമ്പനികളാണ്. കാറ്റഗറി എ കമ്പനികളാണ് ഈ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സുകൾ നോർമലി യൂട്ടിലൈസ് ചെയ്യാറ്. ത്രീ മന്ത് ഡെപ്പോസിറ്റ്, സിക്സ് മന്ത് ഡെപ്പോസിറ്റ്സുകൾ, കാൾ ഡെപ്പോസിറ്റ് എന്നിവയാണ് കോമൺ ആയിട്ടുള്ള ഇന്റർ കമ്പനി ഡെപ്പോസിറ്റ്സുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബദ്ല ഫിനാൻസിങ്. ബദ്ല ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കമ്പനി പ്രൊവൈഡിങ് ബദ്ല ഫിനാൻസിങ് ഈസ് എസെൻഷ്യലി ലെൻഡിങ് മണി ടു എ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേറ്റർ ഹൂ വിഷസ് ടു ക്യാരി ഫോർവേഡ് ഹിസ് ട്രാൻസാക്ഷൻ ഫ്രം വൺ സെറ്റിൽമെന്റ് പീരീഡ് ടു അനദർ. ബദ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറയുന്ന ഒരു പേരാണ് ബദ്ല എന്നുള്ളത്. ബദ്ല ഈസ് എ സിംഗിൾസ്റ്റ് ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് ഓഫേഴ്സ് വെരി അട്രാക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അട്രാക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബദ്ല ഫിനാൻസിംഗ് എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പനി പ്രൊവൈഡ് ബദ്ല ഫിനാൻസിംഗ്. ബദ്ല ഫിനാൻസിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ലെൻഡിങ് മണി ടു എ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേറ്റർ. സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേറ്റർക്ക് പണം ലെൻഡ് ചെയ്യുകയും ഹൂ വിഷസ് ടു ക്യാരി ഫോർവേഡ് ഹിസ് ട്രാൻസാക്ഷൻ ഫ്രം വൺ സെറ്റിൽമെൻറ്റ് പീരീഡ് ടു അനദർ. ഒരു നിശ്ചിത സെറ്റിൽമെൻറ്റ് പീരീഡിലെ ട്രാൻസാക്ഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി അവർ താല്പര്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു നിശ്ചിത ടൈം പീരീഡിൽ ട്രാൻസാക്ഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈലി അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ അതിൽ ചില റിസ്ക് വരുന്നുണ്ട്. എന്താ റിസ്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കർ മേ നോട്ട് ഓണർ ഹിസ് കമ്മിറ്റ്മെൻറ്റ് ഓർ ദ ബ്രോക്കർ മേ ബിക്കം ഡിഫോൾട്ടർ. സ്റ്റോക്ക് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രോക്കർ ചിലപ്പോൾ ഡിഫോൾട്ടർ ആകാം, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കാൻ താരതാമസം എടുക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബദല ഫിനാൻസിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തായി മാറും? ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അറൈസ് ചെയ്യും. സോ ഇൻ കേസ് ഓഫ് ബദല ഫിനാൻസിങ് ദ ഫിനാൻസ് ഈസ് പ്രൊവൈഡഡ് ത്രൂ എ ബ്രോക്കർ. ബ്രോക്കർ മുഖാന്തരമാണ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടു അഗേൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ദ ഷെയർസ്. ഷെയറിൻ്റെ സെക്യൂരിറ്റിയുടെ മുകളിൽ ബ്രോക്കർക്ക് മുഖാന്തരം പണം കൈമാറ്റം ചെയ്യുകയും ആ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേറ്ററാണ് ഇതിനെ ലാഭകരമാക്കിയിട്ട് ഇൻവെസ്റ്റർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. ലാസ്റ്റ് വൺ പറഞ്ഞത് ബിൽ ഡിസ്കൗണ്ടിങ്. ബിൽ ഡിസ്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ജനറലി ബിൽസ് അറൈസിങ് ഔട്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽ. ബില്ല് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകുമ്പോഴാണ്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ അവിടെ ബില്ലിൻ്റെ ആവശ്യമില്ല. ക്രെഡിറ്റ് സെയിൽസ് ആകുമ്പോഴാണ് ബിൽ ഓഫ് ഡിസ്കൗണ്ടിങ് എന്നുള്ളത് ഉണ്ടാകുന്നത്. ദ ബയർ വിൽ ആക്സെപ്റ്റ് എ ബിൽ ഡ്രോൺ ഓൺ ഹിം ബൈ ദ സെല്ലർ. അതായത് ബയർ വിൽ ആക്സെപ്റ്റ് എ ബിൽ. ബില്ല് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ബയർ ആയിരിക്കും. ഡ്രോൺ ഓൺ ഹിം ബൈ ദ സെല്ലർ. സെല്ലർ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഡ്രോൺ ചെയ്തിട്ടുള്ള ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നത് ബയറിൻ്റെ ഡ്യൂട്ടിയാണ്. ഇഫ് ദ സെല്ലർ നീഡ്സ് എ ഫണ്ട്, സെല്ലർക്ക് ഫണ്ട് ആവശ്യമായി വരുമ്പോൾ ഹീ മേ ഗെറ്റ് ദ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ഹിസ് ബാങ്ക്. ബാങ്കിലേക്ക് കൈമാറ്റം ചെയ്തിട്ട് ബില്ല് ബാങ്കിൽ കൈമാറ്റം ചെയ്ത് മെച്യൂരിറ്റി പീരീഡിൻ്റെ മുന്നേ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബില്ലിൻ്റെ പണം നേടിയെടുക്കാനുള്ള അവകാശം സെല്ലർക്കുണ്ട്. സോ ദ ബാങ്ക് വിൽ ചാർജ് ഡിസ്കൗണ്ട് ആൻഡ് റിലീസ് ദ ബാലൻസ് എമൗണ്ട് ടു ദ ഡ്രോവർ. ഡിസ്കൗണ്ട് കിഴിച്ച് ബാക്കി എമൗണ്ട് ബാലൻസ് എമൗണ്ട് ഡ്രോവർക്ക്, അതായത് ബില്ല്
ബില്ലിൻ്റെ യഥാർത്ഥ ഓണർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ദീസ് ബിൽസ് നോർമലി ഡു നോട്ട് എക്സീഡ് ടു 90 ഡേയ്സ്. പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബിൽ ഡിസ്കൗണ്ടിങ്ങിന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം കൂടാൻ പാടില്ല. 90 ദിവസം എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി 3 മന്ത്. അതായത് ബില്ല് പേ ചെയ്ത് ബില്ല് അപ്ലിക്കബിൾ ചെയ്തിട്ട് 90 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നോർമലി അത് എക്സീഡ് ചെയ്യാതെ കൈമാറ്റം ചെയ്യണം. സോ എ കമ്പനി മേ ആൾസോ ഡിസ്കൗണ്ട് ദ ബിൽ ആസ് എ ബാങ്ക് ഡസ് ഡസ് യൂസിങ് ഇറ്റ്സ് എ സർപ്ലസ് ഫണ്ട്. സർപ്ലസ് ഫണ്ടുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കമ്പനിക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ നിന്നും ഇത്തരത്തിൽ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ അടുത്ത ഒരു പ്രധാനപ്പെട്ടതാണ് ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലുള്ള ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അതായത് ട്രഷറി ബില്ലുകളാകാം, കൊമേഴ്സ്യൽ പേപ്പറുകളാകാം, ഇതിനൊക്കെയാണ് നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ക്വിക്കായിട്ട് നമുക്ക് സോൾഡ് ചെയ്യാൻ കഴിയുന്ന സെക്യൂരിറ്റികളാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി. പെട്ടെന്ന് തന്നെ ക്യാഷിലേക്ക് മാറ്റാം, ക്യാഷിൽ നിന്നും ഒരു സെക്യൂരിറ്റിയെ പെട്ടെന്ന് തന്നെ ക്യാഷിലേക്ക് മാറ്റാം, ക്യാഷ് തന്നെ വീണ്ടും മാർക്കറ്റബിൾ സെക്യൂരിറ്റിയായിട്ട് തിരിച്ചും മാറ്റാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്യാൻ ബി ഈസിലി സോൾഡ് ക്വിക്കലി ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വെരി ഈസിലി. അതുകൊണ്ടാണ് നമ്മളതിനെ ഷോർട്ട് ടേം ലിക്വിഡ് ഇൻസ്ട്രുമെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി മാർക്കറ്റബിൾ സെക്യൂരിറ്റികളുടെ പ്രധാനപ്പെട്ട ടേംസുകളെ, പ്രധാനപ്പെട്ട മാർക്കറ്റബിൾ സെക്യൂരിറ്റികളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് യൂണിറ്റ് 1964, പിന്നെ ഒന്ന് കോൾ മണി, പിന്നെ ഒന്ന് ട്രഷറി ബിൽ, പിന്നൊന്ന് ട്രേഡ് ബിൽ, പിന്നെ കൊമേഴ്സ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, റെഡി ഫോർവേഡ്, ഇൻ്റർ കമ്പനി ഡെപ്പോസിറ്റ്സ്, ബദ്ല ഫിനാൻസിങ് ആൻഡ് ബിൽ ഡിസ്കൗണ്ടിങ്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ. Thank you.